ട്രെയിനിടിച്ചും ട്രെയിനിൽ നിന്ന് വീണും അപകടങ്ങൾ പതിവാകുമ്പോൾ നേരിട്ടോ അല്ലാതെയോ പങ്കുള്ളവരാണ് ലോക്കോ പൈലറ്റുമാർ അഥവാ എഞ്ചിൻ ഡ്രൈവർമാർ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായത് 200 അപകട മരണങ്ങളാണ്. പകുതിയും ആളുകളുടെ അശ്രദ്ധ കൊണ്ടാണെന്നിരിക്കെ ഇത്തരം സംഭവങ്ങൾ ഇവർക്കുണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങളും ചെറുതല്ല. ഇത് ലക്ഷ്മണ ഷേണായി, 37 എഞ്ചിൻ ഡ്രൈവർ ആയിരുന്നു. കാലത്തെ ഇവിടുന്ന് വഞ്ചിനാട് പോകുമ്പോൾ മുരുക്കുമ്പോഴ സ്റ്റേഷൻ അടുത്ത് വെച്ചിട്ടൊരു സ്ത്രീ തല വെച്ച് നിർത്തി. മുമ്പിൽ പോയി നോക്കുമ്പോൾ ഈ സ്ത്രീയുടെ തല റെയിൽ ഗാർഡ് എന്നൊരു സ്ഥലം, അതിൻ്റെ മെറ്റി അത് ഇരിക്കുക, ബോഡി അവിടെ. എനിക്ക് 147 ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഡയറിയിലൊക്കെ എഴുതി വെക്കും ഞാൻ. 3.5 മനസ്സ് നീട്ടുന്ന അനുഭവങ്ങൾ പലതുണ്ടായി. 4 സർവീസ് ബാക്കി നിൽക്കെ ഇനി വിശ്രമ ജീവിതം എന്നുറപ്പിച്ച് സ്വയം ഇറങ്ങി. ഇന്നും അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. തീവണ്ടി പുറപ്പെടും മുതൽ അവസാന സ്റ്റോപ്പ് വരെ ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്നവർ, മണിക്കൂറുകൾ നീളുന്ന ഷെഡ്യൂളുകൾ. സർവീസിനിടയ്ക്ക് ആവറേജ് 100 റൺ ഓവർ എങ്കിലും ഉണ്ടായിട്ടുണ്ടാകുന്നുള്ള യാഥാർത്ഥ്യം. 300 കിലോമീറ്ററോളം യാത്ര ചെയ്യുമ്പോൾ ഒരു ലോക്കോ പൈലറ്റ് മിനിമം ഒരു 3 ജീവനെങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കാരണം രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്ത് അപകടം ഉണ്ടായാലും അപകടം ഉണ്ടാകാൻ പോകുമ്പോൾ എല്ലാം അതിൻ്റെ ടെൻഷൻ ഞങ്ങളെ വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ ലോക്കോയിലും ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും ഞങ്ങൾക്ക് ഇല്ല, ഫാൻ ഉണ്ടാകാറില്ല, ബോട്ടിൽ മൂത്രം ഒഴിച്ച് പുറത്ത് കളയേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം റിപ്പോർട്ട് ചെയ്തത് 200 അപകട മരണങ്ങളാണ്. പ്ലാറ്റ്ഫോമിലുള്ള ഓവർബ്രിഡ്ജ് ഉപയോഗിക്കുകയാണെങ്കിൽ 70% ഈ റൺ ഓവർ ഒഴിവാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വിവിധ സ്റ്റേഷനുകളിൽ നിന്നും റെയിൽപാളത്തിന് സമീപത്തു നിന്നും പകർത്തിയ കാഴ്ചകൾ കൂടി കാണുക. നിയമലംഘനങ്ങൾക്ക് വലിയ പിഴയുണ്ട്. പക്ഷേ അത് നടപ്പാക്കുന്നതിനൊപ്പം എല്ലാ സ്റ്റേഷനുകളിലും കാൽനട മേൽപ്പാലങ്ങൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് റെയിൽവേ ആലോചിക്കണം. ഒപ്പം ഡ്രൈവർമാരുടെ ജോലി ഭാരം ലഘൂകരിക്കാൻ ആധുനിക സിഗ്നലിംഗും എഞ്ചിൻ നവീകരണവും അടക്കം നടപടിയും വേണം. അശ്വിൻ പ്രഗതിക്കൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.